കൊടിയത്തൂർ പിടിഎം ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടക്കുന്ന സമരങ്ങൾ സ്കൂളിനെ തകർക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്ന് സ്കൂൾ പിടിഎ കമ്മിറ്റി ആരോപിച്ചു. പരാതിക്കിടയായ റോഡിലൂടെ സർവീസ് നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങളുടെ ബസ്സുകൾക്കില്ലാത്ത നിയന്ത്രണം പിടിഎമ്മിലെ ബസ്സുകളോട് മാത്രം കാണിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും പിടിഎ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. പാഠ്യേതര രംഗത്ത് വർഷങ്ങളായി സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കി വരുന്ന കൊടിയത്തൂർ പിടിഎം ഹയർ സെക്കൻഡറി സ്കൂളിനെ തകർക്കാനുള്ള നീക്കമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നതെന്ന് പിടിഎം ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. സമരക്കാർ ആരോപിക്കുന്നതുപോലെ ഓവർലോഡുമായി ബസ്സുകൾ സർവീസ് നടത്തിയിട്ടില്ല. മാത്രമല്ല, ഇതിലും കൂടുതൽ കുട്ടികളുമായി മറ്റൊരു സ്ഥാപനത്തിലേക്ക് വലിയ ബസ്സുകൾ ഈ റോഡിലൂടെ പോകുന്നത് സമരക്കാർ കണ്ടില്ലെന്നടിക്കുകയാണെന്നും പിടിഎ കമ്മിറ്റി കുറ്റപ്പെടുത്തി. സ്കൂളിനെ തകർക്കാൻ നിരന്തരമായി ഇത്തരം ശ്രമം നടക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തെ വരെ ബാധിക്കുന്ന അവസ്ഥയാണ്. സ്കൂൾ പരിധിയിൽപ്പെടാത്ത വിഷയങ്ങൾ മുൻനിർത്തിയാണ് ബഹുഭൂരിപക്ഷം നാട്ടുകാരുടെയും പിന്തുണയില്ലാത്ത ചിലർ സമരങ്ങൾ നടത്തുന്നതെന്നും പിടിഎ കമ്മിറ്റി കുറ്റപ്പെടുത്തി. ഞങ്ങൾക്കും വലിയ വണ്ടിയുണ്ട്, അപ്പുറത്തെ സ്ഥാപനത്തിന് വലിയ വണ്ടിയുണ്ട്. ഞങ്ങളെ വണ്ടിയാവും അതിലൂടെ ഓടാൻ പറ്റൂല, അപ്പുറത്തെ വണ്ടി ഓടാൻ പറ്റുമെന്ന് അതെന്ത് നയമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ചോദിക്കാം. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അത് ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ വണ്ടി ഓടണം, വണ്ടി തടയാൻ അവർക്ക് എന്ത് അധികാരമാണ്? ഞങ്ങൾ ടാക്സ് എടുക്കുന്ന വണ്ടിയാണ്, എല്ലാ ഫിറ്റ്നസ്സും ഉള്ള വണ്ടിയാണ്. പിടിഎ പ്രസിഡന്റ് എസ് എ നാസർ അധ്യക്ഷനായി, പ്രധാനാധ്യാപകൻ ജി സുധീർ, പ്രിൻസിപ്പൽ എം എസ് ബിജു, എസ് എം സി ചെയർമാൻ സി പി അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.